പിന്നെ എനിക്കൊരു സംഗതി തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കുക്കു പരമേശ്വരൻ മാം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ലിബറേറ്റഡ് വുമൺ എന്നുള്ളതിനെ നമ്മൾ സെക്ഷുവലായിട്ട് മാത്രമാണോ കാണേണ്ടത് എന്നുള്ളത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ അഞ്ജലി മേനോൻ സിനിമ എടുക്കുന്നു, അഞ്ജലി മേനോൻ സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു തറവാടിനകത്ത് എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് മുതലാളിത്തത്തിൻ്റെ ആനന്ദത്തിങ്ങളിലേക്ക് ആണെങ്കിലും ഇറങ്ങിപ്പോകുന്ന ഒരു വീട്ടമ്മ അവതരിപ്പിക്കുന്നുണ്ട്. ദേവി ഏത്, നീ ഈ തറവാട് എൻ്റെ തല കെട്ടിവെക്കരുതെന്ന് പറയുന്ന ഒരു വീട്ടമ്മ ചരിത്രപരമായിട്ട് ഈ ലൈംഗികതയുടെ മറ്റൊരു തരം എക്സ്പ്രഷനായിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിനക്കരയിലെ ശീല വേറൊരു നിലയ്ക്ക് സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് പോവുകയും നരസിംഹം കണ്ട് ആർപ്പ് വിളിക്കുകയും ചെയ്യുന്ന സ്ത്രീ എന്നുള്ളത്. പക്ഷെ ഇവരൊക്കെ വെളുത്ത സ്ത്രീകളാണ് എന്നുള്ളതാണ്. എനിക്ക് കുക്കു പരമേശ്വരൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലൊന്ന് തിങ്കളാഴ്ച നല്ല ദിവസമാണ്. അതിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കാമനകളുള്ള ഒരു കൗമാരക്കാരെ അവതരിപ്പിക്കുന്ന ഒരു എന്താണ് അങ്ങനെയുള്ള ഒരു സ്പേസ് എന്ന്. പിന്നീട് കഴകത്തിലേക്ക്, അത് കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് നമ്മൾ ഒതുക്കുന്നു ഒരു എന്താ പറയുക, നിറം കൂടിയാണ് ഇവിടുത്തെ ലൈംഗികതയെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നിറത്തിൻ്റെ ലൈംഗികതയും കൂടി നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വീട്ടമ്മയുടെ, അതും വെളുത്ത വീട്ടമ്മയുടെ അസ്തിത്വ പ്രതിസന്ധിയായിട്ട് പലപ്പോഴും, അല്ലെങ്കിൽ അവരുടെ ലിബറേറ്റഡ് സങ്കല്പങ്ങളിലേക്ക് ഇത് പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. കാരണം സിനിമ ഒരു വിപണിയുടെ മാധ്യമമാണ്, അത് കൃത്യമായിട്ടും ഈ നിലയ്ക്കാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഋതുപർണ ഘോഷിൻ്റെ എന്താ പറയുക, മെമ്മറീസ് ഇൻ മാർച്ചിലത്തെ ഒരു വീട്ടമ്മയുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അതായത് ഈ പറഞ്ഞ ഭിന്നവർഗ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഒരു തലമുറ എന്താ പറയുക, ഡ്രമാറ്റിക്കായിട്ട് കുറ്റസമ്മതം നടത്തിയ ഒന്നുമല്ല. എനിക്ക് ചിലപ്പോൾ നിന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യസന്ധതയോട് കൂടി തന്നെ എല്ലാവിധ എന്താ പറയുക, സത്യസന്ധതയോടും അത് നേരിടാൻ ശ്രമിക്കുന്ന ഒരു വീട്ടമ്മയെ അവതരിപ്പിക്കുന്നുണ്ട് ഋതുപർണ ഘോഷ്. അതൊരു പക്ഷേ എന്താ പറയുക, ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു അമ്മ സങ്കല്പമാണ്. അതും വേറൊരു നിലയ്ക്കൊരു ലിബറേറ്റഡ് സങ്കല്പമായിട്ടാണ് ഞാൻ കരുതുന്നത്, ഈ ലൈംഗികതയുടെ പ്രതിനിധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്യന്തികമായിട്ട് സ്ത്രീക്ക് ഈ പറഞ്ഞ മാതിരി കെ ജി ജോർജിൻ്റെ ഒരു ഇതിനകത്തുള്ള മാതിരി ആദാമിൻ്റെ വാര്യയിലെ പോലെ ഒരു ശ്രേണി സങ്കല്പത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിരുന്നത്. എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളൊരു പോയിന്റ്, കാരണം എന്താ പറയുക, ആർക്കാണ് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്? ഏതെങ്കിലും നിലയ്ക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ആനന്ദങ്ങളിലേക്ക് ഇറങ്ങി വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ IFFK ആയിക്കോട്ടെ, ഈ പറഞ്ഞ വുമൻസ് ഫിലിം ഫെസ്റ്റിവലിനായിക്കോട്ടെ, ഏത് തരം ചടങ്ങുകളിലായിക്കോട്ടെ, എൻ്റെ സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് അതിലേക്ക് വരുന്ന സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് അധ്വാനിക്കുന്ന സ്ത്രീകളാണ്, അല്ലെങ്കിൽ മറ്റാരുടെയും നിർണയനങ്ങളിൽ നിൽക്കാതെ ആനന്ദങ്ങളിലേക്ക് ഇറങ്ങി വരാനുള്ള സ്വയംപ്രാപ്തിയുള്ള സ്ത്രീകൾ എന്നുള്ളത്. ഇപ്പോൾ ആദാമിൻ്റെ വാര്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അധികം പണമുള്ള, മുതലാളിത്തമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിനിമയുള്ള ഒരു സ്ത്രീക്കുള്ള ആനന്ദം ഈ പറഞ്ഞ ഭാഷാമാൻ പറഞ്ഞതുമാതിരി ഉള്ള ഇന്ത്യൻ മോഡലിൻ്റെ ഏകദേശം ഇതിൽ നിൽക്കുന്ന സുഹാസിനിക്ക് സാധ്യമാവുന്നില്ല. ഇന്ത്യൻ കൺസെപ്റ്റുള്ള ഏറ്റവും ഐഡിയലായി നിൽക്കുന്ന കുലവധുവിന് സാധ്യമാവുന്നില്ല, അവൾ പ്രാന്തിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അതിലും താഴെ ഇവരുടെ എല്ലാം ജീവിതം ത്തിൻ്റെ വിഴുപ്പുകൾ അലക്കിക്കൊണ്ട് നിൽക്കുന്ന എന്താ പറയുക, ഓട്ടോറെനോ കാസ്ലിയുടെ കവിത മാതിരി ഇവരുടെ ഒന്നും ഒരിതിലും ദൃശ്യപ്പെടാത്ത സൂര്യ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ആ നമുക്കറിയാലോ ആ വേലക്കാരുടെ തുടർച്ച ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ വരെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വേലക്കാരിയുടെ ആനന്ദങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്, അതിനെ എത്ര പുച്ഛത്തോടെയും പരിഹാസത്തോടെയാണ് നമ്മളുടെ സിനിമ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തരം ബൈനറികളിൽ നിരന്തരം നിന്നുകൊണ്ടാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഇവിടെ തന്നെ സ്റ്റേജിൽ തന്നെ അധികവും പുരുഷന്മാരാണ്, അതേപോലെ തന്നെ സിനിമ എടുക്കുന്നതും അധികവും പുരുഷന്മാരായതുകൊണ്ട് തന്നെ സ്ത്രീ സൗഹൃദപരമായിട്ട് നമ്മൾ ലോറാമൽവിയുടെ തിയറിയൊക്കെ പറയുമ്പോഴും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കണമല്ലോ. അപ്പോൾ സ്ത്രീയുടെ ഒരു സ്ത്രീയെ, ഇപ്പോൾ ജോർജ് ചേച്ചി പറഞ്ഞ മാതിരി സ്ത്രീയെ സൗഹാർദ്ദപരമായിട്ട് കാണുന്ന, അധികാര നിരപേക്ഷമായിട്ട് കാണുന്ന പുരുഷ സംവിധായകരാണ് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ടുള്ള പല സ്ത്രീ സങ്കല്പങ്ങളും അവതരിപ്പിക്കാനുള്ള ചെറിയ ഇടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. സ്ത്രീക്ക് പലപ്പോഴും സിനിമ എടുക്കുന്ന സമയത്ത് ഒരുതരം സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് അവൾ, എന്താണ് അവൾ തേടുന്നത്, എന്താണ് അവളുടെ നിശബ്ദം എന്നുള്ള സ്റ്റഡി ക്ലാസ് കഴിഞ്ഞിട്ട് അവളുടെ ആനന്ദം പോയിട്ട് അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാനുള്ള നേരം സ്ക്രീനിൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഒരു കാണി എന്നുള്ള നിലയ്ക്കും ഒരു സിനിമ ആസ്വാദക എന്നുള്ള നിലയ്ക്കും എനിക്ക് തോന്നിയിട്ടുള്ള. ഈ ദുവിധ എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ ഏക് ദിൻ അചാനക് എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ സത്യേത്രയുടെ പല സിനിമകളും, പക്ഷേ ഇതൊക്കെ ആദ്യം സൗന്ദര്യപരമായിട്ട് ബാധിക്കുന്നു എങ്കിൽ പോലും പിന്നീട് അത് എത്രമാത്രം ഒരു ഇന്ത്യൻ സ്ത്രീ ഉണ്ട് എന്നൊരു ചോദ്യത്തിലേക്ക് പിന്നീട് ഞാൻ മുതിരുന്നുണ്ട് എന്ന് ഉള്ള ഒരു ഇത് ഉണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് ഇതിലെല്ലാം കോമൺ ആയിട്ട് പങ്കുവയ്ക്കുന്നത് ടാഗോർ ദേശീയതയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ദേശീയതയിലത്തെ സ്ത്രീയെ സങ്കല്പിച്ച സംഗതിയിലേക്ക് തന്നെയായിരുന്നു. അതായത് വീട്ടിലും പുറത്തും,
വീടിനും പുറത്ത് വീട്ടിനകത്തും വീട്ടിന് പുറത്തുനിന്നുള്ള ഈ ദ്വന്ദ്വത്തിനകത്ത് കുലീനയോ കുലടയോ ആയിട്ട് ജീവിതം നിർണയിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയിലാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ മധ്യവർഗ സ്ത്രീ യാഥാർത്ഥ്യമാണ് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇത് പല രീതിയിൽ വരും. അവനീഷ് പുരിയുടെ കയ്യിൽ നിന്ന് എന്താ പറയുക ഷാരൂഖ് ഖാൻ്റെ കയ്യിലേക്ക് ഓടിപ്പോകുന്ന കാജോളായിട്ടും പല രീതിയിലും പല എന്താ പറയുക പ്രകാരത്തിലും ഇത് ഇന്ന് വളർച്ചകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ദ്വന്ദ്വം എപ്പോഴും പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതാണ്. അത് വേറൊരു നിലയ്ക്കുമാണ്. അതായത് ഒരു വശത്ത് ബ്രാഹ്മണിക് പാർട്ടിയാർക്കി അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ആത്മീയവാദം കൊണ്ടുവരുന്ന ഭയങ്കര അച്ചടക്കമുള്ള സംയമനമുള്ള ഇതിൻ്റെ അകത്തുള്ള ഭീഷ്മ പ്രതിജ്ഞകളും ഒക്കെയുള്ള മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീ സങ്കല്പം. രണ്ടാമത് ഇവിടെ ഏറ്റവും കൂടുതൽ മിഷണറി വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ത്രീ സങ്കല്പം ഇവിടെ സൂര്യനെല്ലിക്കേസ് വിധിയിലൊക്കെ ഉൾപ്പെടെ നമുക്ക് കാണാൻ പറ്റുന്ന അത്തരത്തിലുള്ള മിഷണറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ത്രീ സങ്കല്പം. അത്തരത്തിലുള്ള രണ്ടു തരം പ്യൂരിറ്റേറിയൻ സങ്കല്പങ്ങൾക്കകത്ത് ഈ ആധുനികതയുടെയും പാരമ്പര്യത്തിൻ്റെയും എന്നുള്ള നിലയ്ക്കും ഈ ഒരു ബൈനറിയെ കാണാൻ പറ്റും. പലതരം ബൈനറികൾക്കകത്താണ് സ്ത്രീകൾ എപ്പോഴും സ്വയം നിർണ്ണയിക്കാൻ വിധിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീട്ടിലും പുറത്തു എന്നുള്ള പരികല്പന വന്നു വന്ന് ആദ്യം ഇപ്പോൾ ദുവിധയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന അന്നത്തെ കാലത്തെ ദേശീയത അത് സങ്കല്പിച്ചത് വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ഈ പറഞ്ഞ ഖരേബായിരി എന്നുള്ള സിനിമയിലൊക്കെ ഉള്ള മാതിരി തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുമോ എന്നുള്ള മട്ടിലുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ചാരുലതയിലുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കാതലിലേക്കൊക്കെ എത്തുമ്പോൾ വീട്ടിനകത്തേക്ക് വേറെ തരത്തിൽ വീടിനെ ഒരു തരത്തിലും മുറിപ്പെടുത്താത്ത ഒരു സ്ത്രീയിലേക്ക് അങ്ങനെ മുറിപ്പെടുത്താതെ തന്നെ ചില നെഗോഷിയേഷൻ പരിഹാരങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ത്രീയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചരിത്രപരമായിട്ട് ഉള്ള ഇത്തരത്തിലുള്ള ചില സംഗതികളും ഓർമ്മ വരുന്നുണ്ട്. ഈ വീട്ടിലും പുറത്തും എന്നുള്ളതിന് വീട്ടിനകത്തേക്ക് അകത്തേക്ക് പോകുന്ന ഈ ലൈംഗികതയുടെ പ്രതിനിധാനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോഴും എന്താ പറയുക ഇന്നത്തെ എന്നല്ല ഈ പറഞ്ഞ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെ കെ ജി ജോർജിനൊക്കെ ശേഷം ഉള്ള ഒരു ഇടപെടലായിട്ട് ജിയോ ബേബിയുടെ കാതലിനെ വേറൊരു നിലയ്ക്ക് കാണണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. പൂർണ്ണമായും റദ്ദ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ നിൽപ്പ് എന്നുണ്ടെങ്കിലും അതിനൊപ്പം ഒരു സ്ത്രീ പ്രശ്നത്തിന് എന്തുകൊണ്ട് ഈ പറഞ്ഞ അതിലും അരികുവൽക്കരിക്കപ്പെട്ട ജനതയോട് ഐക്യപ്പെടാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് സ്ത്രീയും തരുണി പാദജ ഗർഹണേ സ്മൃതി എന്നുള്ളത് പോലെ അതിലേക്ക് പുതിയ വലിയ ദമിത സമൂഹങ്ങൾ കടന്നു വരികയും അവരും അധികാരപരമായിട്ട് എടുക്കുന്ന നിലപാടുകളോട് സ്ത്രീക്ക് ഐക്യപ്പെടാൻ പറ്റുന്നത് കൊണ്ടാണ് അത് സ്വാഭാവികമായിട്ടും സാധ്യമാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീട്ടിനകത്തേക്ക് അകത്തേക്ക് പോകുന്ന ഒരു സ്ത്രീ ആകുമ്പോഴും നമുക്ക് ഒരു എന്താണ് സ്ത്രീയുടെ ലൈംഗികതയുടെ പ്രതിനിധാനം അധികാരപരമായിട്ട് ഏറ്റവും പിന്തള്ളപ്പെട്ട ജനതയോട് ഐക്യപ്പെട്ട് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഐക്യപ്പെടേണ്ടേ മാത്യു എന്നുള്ള ചോദ്യം ഓമനയ്ക്ക്. ഞാൻ ചിതറിയ ചില ചിത്രങ്ങളാണെങ്കിലും എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൊളാഷ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ചർച്ച കൈമാറും. താങ്ക് യു ഇന്ദു. ഇന്ദു ആണെങ്കിലും